പ്രിയമുള്ളവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓണസമൃദ്ധി 2024 കർഷക ചന്തയിലാണ്. ഇവിടെ നമ്മൾ വിജയഭാരതി സ്കൂളിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രേക്ഷകർ സ്ഥിരമായി കാണുന്ന വീഡിയോകളാണ് വിജയഭാരതി സ്കൂൾ. കാർഷിക മേഖലയിൽ കുട്ടികളുടെ ഇടപെടൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ കരനെൽ കൃഷിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഷിക ചന്തയിൽ, നമ്മുടെ കർഷക ചന്തയിൽ, ഓണവുമായി ബന്ധപ്പെട്ട ഓണസമൃദ്ധി 2024 കർഷക ചന്തയിൽ നമ്മുടെ വിജയഭാരതി സ്കൂളിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ കുട്ടികളാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെ സീനത്ത് ടീച്ചറുണ്ട്. നമുക്ക് സീനത്ത് ടീച്ചറിനോട് ചോദിക്കാം, എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം, കുട്ടികളുടെ ഇടപെടൽ? ഞങ്ങള് മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികൾ തന്നെ 3 ആഴ്ചയോളമായി കുട്ടികൾ തന്നെ ചെടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവർ നട്ട് വളർത്തുകയും അതേപോലെ പച്ചക്കറി, ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ വിത്തുകൾ വാങ്ങിച്ച് മുളപ്പിച്ച് അതേപോലെ കണ്ണിന് കൂടുതൽ കാഴ്ചശക്തി ഉണ്ടാകുന്ന പൊന്നാങ്കണ്ണി ചീര, അങ്ങനെ കുറെ അവർ തന്നെ മുളപ്പിച്ച് അവർ തന്നെ ഔഷധ സസ്യങ്ങൾ ഉണ്ട് ഇതില്. അപ്പൊ അത് ഞങ്ങള് കയ്പമംഗലം കൃഷിഭവന്റെ കീഴിലുള്ള ഓണച്ചന്തയില് കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വിൽക്കാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങള് നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് പഠന പ്രവർത്തനമായിട്ട് തന്നെ കൃഷിയായിട്ട് കൂടുതൽ ഭയങ്കര താല്പര്യമായിരുന്നു. അവർക്കത് നടാനും അത് മുളച്ചോന്ന് നോക്കാനും പച്ചക്കറി തൈകളൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ അവര് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ കൃഷിയിൽ വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള വനജ ചേച്ചി ഒക്കെ ഉണ്ട്. വനജ ചേച്ചി, രണ്ടു വാക്ക് സംസാരിക്കാം. അതെ, വിജയഭാരതി സ്കൂൾ എന്ന് വെച്ചാല് പച്ചക്കറി തന്നെ അല്ല, എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾ ആദ്യം ചെണ്ടുമല്ലി ഉണ്ട്, പലതരം പച്ചക്കറികളും ഉണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി കൃഷിഭവനായിട്ട് ടീച്ചർ ഇതാക്കിയപ്പോ നമ്മളെ കുട്ടികൾ കൊണ്ടുവന്ന തൈകളും ഇവിടെ വെച്ച് ഞങ്ങൾക്ക് അതും കൂടി ഒരു പ്രോത്സാഹനം എന്നല്ല, നല്ലൊരു വിപുലമായി തന്നെ ഞങ്ങൾക്കത് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ മുൻപന്തിയിലാകുന്നു. ഞാൻ നിങ്ങളോട് കയ്പമംഗലം കൃഷിഭവൻ സംഘടിപ്പിച്ച ഓണസമൃദ്ധി 2024 കർഷക ചന്തയിൽ വിജയഭാരതി LP സ്കൂൾ വിദ്യാർത്ഥികളും ഇടം നേടി. സ്കൂൾ കുട്ടികളുടെ മേൽനോട്ടത്തിൽ നട്ടുവളർത്തിയ പൂച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, വിവിധ തരം പച്ചക്കറി തൈകൾ, പൊന്നാങ്കണ്ണി ചീര, കൂർക്കത്തൈകൾ, കുറ്റിക്കുരുമുളക് തുടങ്ങിയവ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നു. ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ സമൂഹവുമായി ഇടപെടാനും സസ്യങ്ങളുടെ വളർച്ചാഘട്ടങ്ങൾ നിരീക്ഷിക്കാനും ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സഹായകമായി. കാർഷിക ക്ലബ്ബ് കൺവീനറായ ശ്രീമതി സീനത്ത്, ശ്രീമതി ആഷിന, മദർ PTA പ്രസിഡന്റ് ശ്രീമതി വനജ ശിവരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കുട്ടികളുടെ കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർമാരായ ശ്രീ സിനിൽ സാറും ശ്രീ വിനോദ് സാറും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് നടന്ന വിൽപ്പനയിൽ ധാരാളം പേർ കുട്ടികളോട് സഹകരിച്ചുകൊണ്ട് പച്ചക്കറി തൈകളും ഔഷധ സസ്യങ്ങളും വാങ്ങുകയുണ്ടായി. ചീമച്ചക്ക ഉണ്ട്, പ്ലംസ് ഉണ്ട്, അവക്കോടി ഉണ്ട്, എല്ലാം അമ്മാമ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടേ നമുക്ക് കൊണ്ടുതരട്ടെ നിങ്ങക്ക്. ഓക്കെ ഓക്കെ പറ. ഹായ്, നിങ്ങളാണോ ഇതൊക്കെ ചെയ്തത്? പേര് പറയൂ. ഇതൊക്കെ ചെയ്തത് നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങളെ അനുഭവങ്ങള്? നല്ല സന്തോഷം. ഇവിടെ വിൽപ്പനയൊക്കെ ഉണ്ടായോ? ആളുകളൊക്കെ മേടിച്ചോ? അപ്പൊ ഓണം ഇങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അല്ലേ? അപ്പൊ ഹാപ്പി ഓണം. രണ്ട് മല്ലെടുത്ത് മുളക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. ഇഞ്ചിണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, തക്കാളി ഉണ്ട്, ചേമ്പുണ്ട്. ചെമ്പരത്തി പൂവെന്ന് വെച്ചാലേ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളോടും ഇഷ്ടമാണ്, ചെടികളോടും ഇഷ്ടമാണ്, പച്ചക്കറിയോട് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എല്ലാത്തരം പച്ചക്കറി ഉണ്ട്. അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷക ചന്തയിലും വിജയഭാരതി സ്കൂൾ സജീവമാകുന്നു. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.